ഗുഡ് മോർണിംഗ് എവരിബഡി. മറന്നുപോയോ നിങ്ങളുടെ ഗോപി മാഷ്? ബ്രില്ലിയൻസിൻ്റെ ഓൺലൈൻ ജോഗ്രഫി ക്ലാസ്സുകളിലേക്ക് വീണ്ടും വെൽക്കം, വാം വെൽക്കം, ഊഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, നിരവധി ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു, ആ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ തീരപ്രദേശങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് പഠിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെക്കുറിച്ചായിരുന്നു, അതുമായി ബന്ധപ്പെട്ട 9 സ്റ്റേറ്റുകളെക്കുറിച്ചുമായിരുന്നു. ആ സ്റ്റേറ്റുകൾ അറിയുന്നവർക്ക്, പഠിച്ചവർക്ക് ഇന്നത്തെ ക്ലാസ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ അത് കേൾക്കാത്തവരും വിഷമിക്കണ്ട കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വീണ്ടും ബ്രില്ലിയൻസും ഞാനും നിങ്ങളും ചേർന്ന ഒരു ടീം വർക്ക് തന്നെയാണ് ഏത് ക്ലാസ്സിൻ്റെയും, പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ജോഗ്രഫി എന്ന വിഷമകരമായ സബ്ജക്റ്റിനെ മധുരതരമാക്കാനുള്ള ഒരു സീക്രട്ടും. ഇതൊരു വിഷയത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല, ജീവിതത്തിൽ ഏതൊരു സന്ദർഭങ്ങളെയും, പ്രത്യേകിച്ച് വിഷമഘട്ടങ്ങൾ, ഒരു ടീം സ്പിരിറ്റ് എന്നോടുകൂടി നേരിടുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ വിഷമഘട്ടങ്ങളിൽ പരാജയപ്പെടുകയും തകരുകയും അല്ല ചെയ്യുക, മറിച്ച് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുകയാണ് ചെയ്യുക. അതിനുദാഹരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഭയശങ്ക നിറഞ്ഞ ഒരു പഴയ, ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും ഇപ്പം എവിടെയൊക്കെയോ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ നാമ്പുകൾ മുളച്ചു വരുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഓർക്കുക, ടുഡേസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആർ ടുമോറോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ക്ലാസ് ആരംഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഈ ക്ലാസ്സിലും രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിലുമാണ് കേൾക്കുക. കാരണം ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇത് പൂർണ്ണമായും തീർക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ മേജർ തുറമുഖങ്ങൾ. ഇന്ത്യക്ക് 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. എന്താണ് മേജർ തുറമുഖങ്ങൾ എന്നതിൻ്റെ വ്യക്തത ഈ ക്ലാസ്സിൽ വരുത്താൻ സാധ്യമല്ല, നമുക്ക് സമയം കുറവാണ്. എങ്കിലും ഏകദേശം 2-ലധികം ബർത്തുകൾ ഉള്ളതും ഏകദേശം 10,000-ലധികം ടൺ കയറ്റുമതി ഇറക്കുമതി നടക്കുന്നതുമായ തുറമുഖങ്ങളാണ് ഈ മേജർ തുറമുഖങ്ങൾ പെടുക എന്നൊരഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായ ഒരു നിർവചനം നേരിട്ട് എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരികയാണെങ്കിൽ ഞാൻ നൽകുന്നതാണ്, സമയമില്ല. ഇന്ത്യക്ക് ഇപ്പോൾ, അതുമൊരു കാര്യമാണ്, എത്രയും വേഗം പഠിച്ച് പാസ്സാവാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ 13 മേജർ തുറമുഖങ്ങളേ ഉള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും തുറമുഖങ്ങളുടെ എണ്ണം കൂടുമ്പോൾ പഠിക്കാനുള്ള ബാധ്യതയും കൂടും. ഇന്ത്യയുടെ പുരോഗതിക്ക് അനിവാര്യമാണ് എണ്ണം വർദ്ധിക്കുന്നത്, പക്ഷേ നമ്മുടെ പഠനകാര്യത്തിൽ അത് വിഷമം സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കിപ്പോൾ 13 മേജർ തുറമുഖങ്ങളാണ്. ഈ 13 മേജർ തുറമുഖങ്ങളിൽ 6 മേജർ തുറമുഖങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തും 7 മേജർ തുറമുഖങ്ങൾ കിഴക്കു ഭാഗത്തുമാണ്. അങ്ങനെ 7, 6, 13. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും പശ്ചിമ തീരത്ത് നേരിട്ട് തന്നെയാണ് ഈ 6 തുറമുഖങ്ങളും. എന്നാൽ ഈ 7 തുറമുഖങ്ങളിൽ പൂർവതീരത്ത് 6 മറ്റേത് കിഴക്കു ഭാഗത്ത് തന്നെയാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 1 അങ്ങനെയാണ് 6, 1, 7. പക്ഷേ 7 കിഴക്കു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ മേജർ തുറമുഖങ്ങൾ എണ്ണം 13, 6 പശ്ചിമ തീരത്ത്, 7 പൂർവ തീരത്തും ഭാഗത്തും എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് പശ്ചിമ തീരത്തുള്ള 6 മേജർ തുറമുഖങ്ങളെക്കുറിച്ചാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പൂർവ്വ തീരത്തുള്ള മേജർ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13,
ആറെണ്ണം പടിഞ്ഞാറ് ഭാഗത്ത്, ഏഴെണ്ണം കിഴക്കു ഭാഗത്ത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള, പശ്ചിമ തീരത്തുള്ള, പശ്ചിമ ഭാഗത്തുള്ള ആറ് മേജർ തുറമുഖങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പശ്ചിമതീര സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. അത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. തമിഴ്നാടിൻ്റെ പ്രത്യേകത, അത് പശ്ചിമതീരത്തും പൂർവ്വതീരത്തുമായി ഉൾപ്പെടുന്ന സ്റ്റേറ്റാണ്. മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഭൂരിഭാഗവും പൂർവ്വതീരത്താണ്, വളരെ കുറച്ച് മാത്രമേ പശ്ചിമതീരത്തുള്ളൂ. അതുകൊണ്ട് പശ്ചിമതീരത്ത് വളരെ കുറച്ച് കിടക്കുന്ന തമിഴ്നാട്ടിൽ പടിഞ്ഞാറ് ഭാഗത്ത് മേജർ തുറമുഖങ്ങൾ ഇല്ല. അപ്പോൾ ആറ് മേജർ തുറമുഖങ്ങൾ അഞ്ച് സ്റ്റേറ്റുകളിലായിട്ടാണ് ഉള്ളത്. ഇതാണ് ഗുജറാത്ത്, കാണ്ടില, ഈവൻ മഹാരാഷ്ട്ര, ജവഹർലാൽ നെഹ്റുവും മുംബൈയും. ഇത് ഗോവ, മർമഗോവ. കർണാടകത്തിൽ ന്യൂ മാംഗലോർ, പുതുമംഗലാപുരം. കേരളത്തിൽ കൊച്ചി. തമിഴ്നാട്ടിന് പടിഞ്ഞാറ് ഭാഗത്ത് മേജർ തുറമുഖങ്ങൾ ഇല്ല. ഓക്കെ, അപ്പോൾ ആറ് സ്റ്റേറ്റുകൾ പശ്ചിമതീരത്തുണ്ടെങ്കിലും ആ ആറ് സ്റ്റേറ്റിലും മേജർ തുറമുഖങ്ങൾ ഇല്ല. ശരിയല്ല. ഗുജറാത്തിൽ ഒന്ന്, കാണ്ടില, മഹാരാഷ്ട്രയിൽ രണ്ട്, ജവഹർലാൽ നെഹ്റുവും മുംബൈയും. ഗോവയിൽ ഒന്ന്, മർമഗോവ. കർണാടകത്തിൽ ഒന്ന്, ന്യൂ മാംഗലൂർ പുതുമംഗലാപുരം. കേരളത്തിൽ ഒന്ന്, കൊച്ചി. തമിഴ്നാട്ടിൽ പശ്ചിമതീരത്ത് തുറമുഖങ്ങൾ ഇല്ല. ഈ ആറ് തുറമുഖവും പശ്ചിമതീരത്താണെന്ന് പറയുമ്പോൾ അത് ഏത് കടലിലായിരിക്കും? സിമ്പിൾ, അറബിക്കടൽ. ഏത് സമുദ്രത്തിലായിരിക്കും? ഇന്ത്യൻ മഹാസമുദ്രം. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ. കറക്റ്റ്. ശ്രദ്ധിച്ചോ, കാണ്ടില, ഈ ചിത്രം ഇങ്ങനെ വരച്ചാൽ ഇത് പാകിസ്ഥാനാണെന്ന് വ്യക്തമാണ്. ഇനി കാണ്ടിലയെക്കുറിച്ചുള്ള പോയിന്റുകളാണ് പറയുന്നത്. ആദ്യം ശ്രദ്ധിച്ചോ, കാണ്ടില ഗുജറാത്തിൽ, കാണ്ടില അറബിക്കടലിൽ, കാണ്ടില ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അതിലുപരി കാണ്ടില കച്ച് ഉൾക്കടലിലാണ്. ഇതാണ് കച്ച് ഉൾക്കടൽ. ഏത് കടൽ? അറബിക്കടൽ. ഏത് സമുദ്രത്തിൽ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഏത് ഉൾക്കടലിൽ? കച്ച് ഉൾക്കടൽ. പശ്ചിമതീരത്തെ ഏറ്റവും വടക്കുള്ള മേജർ തുറമുഖമാണ് കാണ്ടില. ഇതാണ് കറാച്ചി തുറമുഖം. 1947 ശേഷം കറാച്ചി നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മേജർ തുറമുഖമാണ് കാണ്ടില. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തതി എന്നും കാണ്ടിലയെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ അധിക തുറമുഖങ്ങളുടെ പേരുകൾ മാറും എന്ന് പുതിയ പേരുകൾ. പരീക്ഷയ്ക്ക് അടുത്ത കാലത്തെ വന്നൊരു ചോദ്യമാണ്, ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നതും കാണ്ടിലയെ തന്നെയാണ്. കാണ്ടിലെ തന്നെയാണ് ദീൻ ദയാൽ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ EPZ അഥവാ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ, ഇന്ത്യയിലെ ആദ്യത്തെ ZES സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, EPZ ZES സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ഇന്ത്യയിൽ ആദ്യത്തെ ഫ്രീ ട്രേഡ് സോൺ, ഇതൊക്കെ ആദ്യത്തേതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ, ഇന്ത്യയിൽ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് സോൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തുറമുഖവും കാണ്ടില തന്നെയാണ്. ഓക്കെ, കാണ്ടിലയെക്കുറിച്ച് ഒരിക്കൽ കൂടി. കാണ്ടില ഗുജറാത്തിൽ. ഇവയൊക്കെ അറബിക്കടലിലാണ്, പൊതുവായി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കാണ്ടില ഏത് ഉൾക്കടലിൽ? കച്ച് ഉൾക്കടല്. കാണ്ടിലയുടെ പുതിയ പേര് ദീൻദയാൽ തുറമുഖം. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മേജർ തുറമുഖം കാണ്ടില. കറാച്ചിക്ക് പകരം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തുറമുഖം കാണ്ടില. ഇന്ത്യൻ സ്വാതന്ത്ര്യ
സമരത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം കണ്ടില്ല. പക്ഷെ പ്രധാന ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖവും കണ്ടില്ലയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. രണ്ട് മേജർ തുറമുഖങ്ങളുണ്ട്, ഒന്ന് ജവഹർലാൽ നെഹ്റു കണ്ടെയ്നർ പോർട്ടും മറ്റൊന്ന് മുംബൈ തുറമുഖമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് തുറമുഖവും മഹാരാഷ്ട്രയിൽ എന്ന് മാത്രമല്ല, അത് മുംബൈ നഗരത്തിൽ കൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഓപ്ഷൻസ് മാറി മാറി വരാറുണ്ട് ചോദ്യത്തിന് ഉത്തരം. ജവഹർലാൽ നെഹ്റുവിന് മുംബൈയും വരാം. ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്രയിൽ, ഏത് കടലിൽ ഏത് സമുദ്രത്തിൽ ഞാൻ പറയുന്നില്ല, പൊതുവെ അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഇതാണ് ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്രയിൽ മുംബൈ നഗരത്തിൽ. ഈ കാണുന്ന മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറക്കാൻ നിർമ്മിച്ചതാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം എന്നൊരു ബഹുമതിയും ജവഹർലാൽ നെഹ്റുവിനാണ്. കണ്ടെയ്നർ തുറമുഖം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം. എന്താണ് കൃത്രിമ തുറമുഖം, എന്താണ് നാച്ചുറൽ പ്രകൃതിദത്ത തുറമുഖം എന്നൊക്കെ നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിൽ വിശദമായി പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ കൃത്രിമ തുറമുഖവും ജവഹർലാൽ നെഹ്റുവാണ്. പരുത്തിയാണ് പ്രധാന കയറ്റുമതി. ഒരിക്കൽ കൂടി പറയാം, ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്രയിൽ മുംബൈ നഗരത്തിൽ, മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറക്കാൻ നിർമ്മിച്ച തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം, ഈ ബഹുമതിയൊക്കെ ജവഹർലാൽ നെഹ്റുവിന് അവകാശപ്പെട്ടതാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ജവഹർലാൽ നെഹ്റു വന്നില്ലെങ്കിൽ മുംബൈ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ മുംബൈ തുറമുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിൽ മുംബൈയിലായിരിക്കാം. ഇതിൻ്റെ തിരക്ക് കുറക്കാൻ നിർമ്മിച്ചതാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഓക്കെ, പശ്ചിമതീരത്തെ ഏറ്റവും പുരാതന തുറമുഖമാണ് മുംബൈ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെ തിരക്കേറിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു മുംബൈ തുറമുഖം. മുംബൈ തുറമുഖത്തിലെ ഡോക്കുകൾക്ക് ചില ചരിത്രപരമായ പേരുകളാണ് ഉള്ളത്. വിക്ടോറിയ, പ്രിൻസ്, പ്രിയദർശിനി, ഇതൊക്കെ മുംബൈയിലെ പ്രധാനപ്പെട്ട ഡോക്കുകളാണ്. പണ്ടത്തെ നാവിക കലാപം, നേവൽ റിവോൾട്ട് അരങ്ങേറിയതും ഈ തുറമുഖത്താണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, മുംബൈ തുറമുഖം മഹാരാഷ്ട്രയിൽ മുംബൈ നഗരത്തിൽ, ഇന്ത്യയിലെ പശ്ചിമതീരത്തെ ഏറ്റവും പുരാതന തുറമുഖം. പ്രധാന ഡോക്കുകൾ പ്രിയദർശിനി, പ്രിൻസ് ആൻഡ് വിക്ടോറിയ. ഈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറക്കാൻ നിർമ്മിച്ചതാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെ സാന്നിധ്യത്തിൽ മുംബൈ എഴുതാം, മുംബൈയുടെ സാന്നിധ്യത്തിൽ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഏറ്റവും വലിയ തുറമുഖം, പ്രകൃതിദത്ത തുറമുഖവും മുംബൈ തന്നെയാണ്. നാവിക കലാപം നടന്നത് ഇവിടെയാണ്. അത് ചരിത്രം മാഷ് കൂടുതൽ പറഞ്ഞു. ഇതാണ് ഗോവയിലെ മർമ്മ ഗോവ. എല്ലാവർക്കും അറിയാം മർമ്മ ഗോവയെക്കുറിച്ച് ഭയങ്കര ചോദ്യമുണ്ട്, എപ്പോഴും വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയർ, അയൺ ഓർ കയറ്റുമതി ചെയ്യുന്ന തുറമുഖവും മർമ്മ ഗോവയാണ്. വസ്കോഡഗാമ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തുറമുഖം ഏകദേശം ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന മണ്ടോവി നദിക്കും സിമെന്റിൻ്റെ പേരുള്ള സുവാരി നദിക്കും ഇടയിലാണ് മർമ്മ ഗോവ തുറമുഖം. കൂടുതലൊന്നുമില്ല. മർമ്മ ഗോവ ഗോവയിൽ, മർമ്മ ഗോവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം, മർമ്മ ഗോവ മറ്റൊരു പേര് വസ്കോഡഗാമ തുറമുഖം, മർമ്മ ഗോവ സുവാരി മണ്ടോവി നദികളുമായി ബന്ധം. ഇതാണ് കർണാടകത്തിലെ ന്യൂ മംഗളൂർ അഥവാ പുതു മംഗലാപുരം തുറമുഖം. നേത്രാവതി നദിയുമായി ഒരു ബന്ധമുണ്ട്. നേത്രാവതി നദിയുടെ തീരത്ത് എന്നല്ല അർത്ഥം, നേത്രാവതി നദിയുടെ സമീപത്തായിട്ടാണ് ന്യൂ മംഗളൂർ അഥവാ പുതുമംഗലാപുരം കിടക്കുന്നത്. ഒരു ചെറിയ വേലിയേറ്റ തുറമുഖമാണ് മംഗലാപുരം. ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട വേലിയേറ്റ തുറമുഖം കാണ്ടലയാണ്. അതില്ലാതെ വേലിയേറ്റ തുറമുഖം ചോദിച്ചാൽ ഉത്തരം മംഗലാപുരം എഴുതാം. കർണാടകത്തിലെ ഒരു പ്രമുഖ ഖനി കുതിരമുഖം അഥവാ കുദ്രമുഖ് അഥവാ കദ്രമുഖ്
ഗരിയിലെ ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്നതും മംഗലാപുരത്തൂടെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഇരുമ്പയർ കയറ്റുമതി ഗോവയാണ്. ഓക്കെ, ന്യൂ മംഗലൂർ കുറച്ചേ ഉള്ളൂ. കർണാടകം നേത്രാവതി നദിയുമായി ബന്ധം, ഒരു വേലിയേറ്റ തുറമുഖം ആൻഡ് ഇരുമ്പയർ കയറ്റുമതി തുറമുഖം എന്നൊരു ബഹുമതിയും ഉണ്ട്. അടുത്തത് നമ്മുടെ കേരളമാണ്. കേരളത്തിലൊരു തുറമുഖം എല്ലാവർക്കും അറിയാം, കൊച്ചി. ഇന്നത്തെ കാണ്ടില പറഞ്ഞതുപോലെ കാണ്ടില അറബിക്കടലിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, പക്ഷേ കച്ചുൾക്കടലിലാണ്. കൊച്ചിയുടെ പ്രത്യേകത, കൊച്ചി അറബിക്കടലിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, പക്ഷേ വെമ്പനാട്ട് കായലിൻ്റെ ഉള്ളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം ജവഹർലാൽ നെഹ്റു ആണെങ്കിലും മലബാർ തീരത്തെ ഏറ്റവും വലിയ മേജർ തുറമുഖം എന്ന ബഹുമതി കൊച്ചിക്കാണ്. വെമ്പനാട്ട് കായലിലുള്ള കൊച്ചി, കൊച്ചി തുറമുഖത്തിന് വേണ്ടി നീക്കിയ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട തുറമുഖ ഒരു ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനായ റോബർട്ട് ബ്രിസ്റ്റോ ആണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കൊച്ചിൻ സാഗ. വെല്ലിംഗ്ടൺ ദ്വീപിന്റെ റോബിൻസൺ ക്രൂസോ ഡാനിയൽ ഡീഫോയുടെ കഥാപാത്രമാണ്. റോബിൻസൺ ക്രൂസോ എന്നും റോബർട്ട് ബ്രിസ്റ്റോയെ അറിയപ്പെടുന്നു. അറബിക്കടൽ റാണി കൊച്ചിയാണ്. ജപ്പാൻ സഹായം അല്പസ്വല്പം കൊച്ചി തുറമുഖത്ത് ലഭിച്ചിട്ടുണ്ട് എന്നതും ഒരു കാര്യമാണ്. വീണ്ടും കൊച്ചിയെക്കുറിച്ച്, കൊച്ചി കേരളത്തിൽ, കൊച്ചി അറബിക്കടലിൽ, കൊച്ചി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, കൊച്ചി വെമ്പനാട്ട് കായലിൽ, കൊച്ചി തുറമുഖത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ദിവാൻ, സോറി, ആദ്യം ശില്പി എന്നറിയപ്പെടുന്നത്, ശില്പി എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോ എന്ന ബ്രിട്ടീഷുകാരനാണ്. കൊച്ചി തുറമുഖത്തിന് വേണ്ടി നീക്കിയ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ദ്വീപാണ് കൃത്രിമ ദ്വീപ് എന്നറിയപ്പെടുന്ന വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നതും റോബർട്ട് ബ്രിസ്റ്റോയെയാണ്. അറബിക്കടൽ റാണി എന്നറിയപ്പെടുന്നു കൊച്ചിയെ തന്നെയാണ്. ഒരിക്കൽ കൂടി, പശ്ചിമ തീരത്തെ 6-13 ഇന്ത്യൻ മേജർ തുറമുഖങ്ങളിൽ പശ്ചിമ തീരത്തുള്ള അറബിക്കടലുമായി ബന്ധപ്പെട്ട 6 തുറമുഖങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാൻ പോയെന്ന് ഇതാ ശ്രദ്ധിച്ചോ. കാണ്ടില ഗുജറാത്തിൽ, കാണ്ടില അറബിക്കടലിൽ, കാണ്ടില ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, കാണ്ടില കച്ചുൾക്കടലിൽ, കാണ്ടില പാകിസ്ഥാനിലെ കറാച്ചിക്കടുത്ത്, കാണ്ടില ഏറ്റവും വടക്കുള്ള മേജർ തുറമുഖം, കാണ്ടില സ്വാതന്ത്ര്യത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്നു, കാണ്ടില പുതിയ പേര് ദീൻ ദയാൽ തുറമുഖം, കാണ്ടില പ്രധാനപ്പെട്ട വേലിയേര തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ EPZ, സെസ് പദവി ആൻഡ് ഫ്രീ ട്രേഡ് സോൺ എന്നറിയപ്പെടുന്നു, ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്ര, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം, മുംബൈ തുറമുഖത്തിൻ്റെ ഭാരം കുറക്കാൻ നിർമ്മിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഴയ പേരാണ് നവാ ഷേവ. മുംബൈ തുറമുഖം പശ്ചിമ തീരത്തെ ഏറ്റവും പഴയ തുറമുഖം. പ്രധാനപ്പെട്ട ഡോക്കുകൾ പ്രിയദർശിനി, പ്രിൻസ് ആൻഡ് വിക്ടോറിയ. നാവിക കലാപം അരങ്ങേറിയത് ഇവിടെയാണ്. ഇവിടെയൊക്കെയുള്ള പ്രധാന കയറ്റുമതി പരുത്തിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉത്തരങ്ങൾ മുംബൈക്ക്, മുംബൈയുടെ ഉത്തരങ്ങൾ ജവഹർലാൽ നെഹ്റു വരാവുന്നതാണ്. ഇത് ഗോവ, മർമ്മഗോവ, മറ്റൊരു പേര് വസ്കോഡഗാമ തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം, മണ്ഡോവി സുവാരി നദികളുമായി ബന്ധം. ന്യൂ മംഗലൂർ അഥവാ പുതുമംഗലാപുരം കർണാടകത്തിലാണ്. നേത്രാവതി നദിയുമായി ഒരു ബന്ധമുണ്ടതിന്. അതുപോലെ തന്നെ ഒരു വേലിയേറ തുറമുഖമാണ് കുതിരമുഖം. കുതിരമുഖ് ഖദ്രമുഖ് ഖനിയിലെ ഇരുമ്പയർ കയറ്റുമതി ചെയ്യുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന കേരളത്തിൽ കൊച്ചി പശ്ചിമ തീരത്തെ ഏറ്റവും തെക്കുള്ള മേജർ തുറമുഖം, മലബാർ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം, ഏറ്റവും വലിയ മേജർ തുറമുഖം അറബിക്കടലിലാണ് എന്നതിനുപരി വെമ്പനാട്ട് കായലിലാണ്. ശില്പി റോബർട്ട് ബ്രിസ്റ്റോ എന്ന ബ്രിട്ടീഷുകാരൻ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് കൊച്ചിൻ സാഗ. അതിനുവേണ്ടി നീക്കിയ, പുസ്തകത്തിന് വേണ്ടിയല്ല, തുറമുഖത്തിന് വേണ്ടി നീക്കിയ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് നമ്മുടെ റോബർട്ട് ബ്രിസ്റ്റോയെയാണ്. ഇതാണ് പശ്ചിമ തീര തുറമുഖങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം എപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ ഒരു ക്ലാസ് മിനിറ്റിനുള്ളിൽ ഒരു തുറമുഖങ്ങളെക്കുറിച്ചോ വിശദമായി പറയാൻ കഴിയില്ല. ഇതൊക്കെ പലപ്പോഴും ഒരു ഡെമോ ക്ലാസ് നിലയിലാണ് തരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചിത്രസഹിതം ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും നേരിട്ട് ബ്രില്യൻസ് കോളേജിൽ വരികയാണെങ്കിൽ വളരെ വിശദമായി ക്ലാസ്സുകൾ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ബൈ ബൈ.